ആശംസയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച പാഠം ഏതാണ്? ഏത് കൽപ്പനയെക്കുറിച്ചാണ് പഠിച്ചിരുന്നുണ്ടെന്ന്? ദൈവത്തിൻ്റെ തിരുനാമം വെറുതെ ഉപയോഗിക്കരുത്, രണ്ടാമത്തെ പ്രമാണം അല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ നാമം എങ്ങനെ ഉപയോഗിക്കണം, ഇല്ല ദൈവത്തെ എങ്ങനെ അറിയണം എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലേ. ദൈവത്തിൻ്റെ പേര്, ദൈവം എന്തൊക്കെ ചെയ്തു, ദൈവം ഈശോയിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഈശോയുടെ നാമം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇതിനെതിരായ പാപങ്ങൾ, നമ്മൾ രണ്ടാം പ്രമാണത്തിനെതിരായ പാപങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പലപ്പോഴും കുംഭസാരക്കൂടുകളിലൊക്കെ ഏറ്റവും വിരളമായി തന്നെ കേൾക്കുന്ന പാപങ്ങളിലൊന്നായിരിക്കാം ദൈവത്തിൻ്റെ തിരുനാമം വെറുതെ ഉപയോഗിക്കരുത് എന്നുള്ളത്. അതൊരിക്കലും ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധരായതുകൊണ്ട് അല്ലെങ്കിൽ നന്നായതുകൊണ്ടും അല്ല, നമുക്ക് അതിനെക്കുറിച്ചുള്ള പാപങ്ങൾ എന്താണെന്ന് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കോടതികളിലും ഇല്ലെങ്കിൽ സത്യപ്രസ്താവനകളിൽ ഏതെങ്കിലും പ്രതിജ്ഞ ചൊല്ലി അധികാരമേൽക്കുമ്പോഴെല്ലാം ദൈവനാമത്തിലാണ് അധികാരമേൽക്കുന്നത്. നിങ്ങൾ പലപ്പോഴും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇല്ലെങ്കിൽ ടി വിയിൽ മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് അത് വളരെ നല്ല രീതിയിൽ അവരുടെ അധികാരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴോ പാപമാകുമോ? പാപമാകും അല്ലേ. അപ്പോൾ നമ്മളും ഇതുതന്നെയാണ് പലപ്പോഴും അനുവർത്തിക്കേണ്ടത്. നമ്മൾ ദൈവനാമത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇല്ല ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്തിട്ട് നമ്മൾ ഒരു പദവിയിലെത്തുമ്പോൾ, നമ്മളിപ്പോഴും ഏഴാം ക്ലാസ്സിലേ ഉള്ളൂ, കുറച്ചും കൂടെ വളർന്ന് വരുമ്പോൾ പലപ്പോഴും പലരും അധികാരത്തിലില്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എത്തുമ്പോൾ, ഇല്ലേ കോടതിയിൽ എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ബൈബിളിൽ കൈവച്ച് സത്യം ചെയ്യുമ്പോൾ പിന്നീട് സത്യം മാത്രമേ പറയാവുള്ളൂ, അത് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. അതിന് വിരുദ്ധമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ദൈവത്തെ അനാദരവോടുകൂടി ഇല്ലെങ്കിൽ ദൈവം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ ദൈവത്തെ നാമത്തിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ദൈവം എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വരെ നമുക്ക് ഉണ്ട്. ദൈവം എന്തിരക്കുകയാണ്, ഇത്രയും ആൾക്കാർ അസുഖം വരുന്നു, പിടിക്കുന്നു, മരിക്കുന്നു, അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ അനാദരവോടുകൂടിയാണ് കാണുന്നത്. നമ്മുടെ വിശുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വൈദികരുണ്ട്, നമ്മുടെ സന്യസ്തരുണ്ട്, ബൈബിള്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എതിരായിട്ട് അതിനെതിരായിട്ട് ഇല്ലെങ്കിൽ അതിനെ അവഹേളിച്ചുകൊണ്ട്, സന്യസ്തരെയൊക്കെ അവഹേളിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് പതിവുണ്ട്. നമ്മുടെ മുതിർന്നവർ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ വൈദികരുമായിട്ടുള്ള സന്യസ്തരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അവരെ അവഹേളിച്ചുകൊണ്ട്, പക്ഷെ അവർ ശരിക്കും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്, ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളും ചെറുതായിട്ടൊക്കെ അങ്ങനെ പാപം ചെയ്യാറുണ്ടല്ലേ. നമുക്ക് അച്ഛനെ ഇഷ്ടമല്ലെങ്കിൽ, നമ്മുടെ പഠിപ്പിക്കുന്ന സിസ്റ്ററിനെ ഇഷ്ടമല്ലെങ്കിൽ, അവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പെരുമാറാറുണ്ടല്ലേ. അപ്പോഴൊക്കെ നമ്മൾ ഈ രണ്ടാം പ്രമാണത്തിനെതിരായ തെറ്റുകൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ധാരാളം ദേവാലയങ്ങളും കുരിശുപള്ളികളുമൊക്കെ ഉണ്ടല്ലേ. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു നമ്മൾ പോയിട്ടുള്ള ദേവാലയങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് എഴുതി വെക്കാൻ. എല്ലാവരും എഴുതിയോ? ആ എഴുതി. എന്തിനാണെന്ന് വെച്ചാൽ അത് ഇപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പള്ളികളിലൊക്കെ പോയപ്പോൾ പലപ്പോഴും ആരെയിലൊക്കെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കാരുടെയൊക്കെ കല്യാണത്തിനൊക്കെ പോയപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ പള്ളികളിൽ പോയിട്ടുള്ളത്. അപ്പോഴൊക്കെ നമ്മൾ സാധാരണ ദേവാലയത്തിൽ ചെയ്യേണ്ട രീതിയിലാണോ നമ്മൾ ചെയ്തിട്ടുള്ളത്? ആണോ നമ്മൾ പകുതി കുർബാനയാകുമ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, അവിടുത്തെ തിരുക്കർമ്മങ്ങൾ നമ്മൾ സേകാകൃതിയോടെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ദേവാലയങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ജാഗ്രതയോടെ ആയിരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന നമ്മൾ പാലിക്കുന്നതിനെതിരായ ഒരു പാപമാണിത്. ഇപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞ് കുമ്പസായിരിക്കണം. കാരണം എന്താണ്? ഇത് ദൈവ കൽപ്പനയ്ക്കെതിരായ തിന്മയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ പ്രമാണം പറഞ്ഞ് കുമ്പസായിരിക്കണം. രണ്ടാമത്തെ പ്രമാണത്തിനെതിരായ തിന്മകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേവാലയങ്ങളിലെ വിശുദ്ധ വസ്തുക്കൾ, നമുക്കറിയാം നമ്മൾ ഏഴാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ മിക്കവാറും കുട്ടികൾ അൾത്താര ബാലന്മാരാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾ കൊയറിൽ അംഗങ്ങളാണ്. ഇപ്പോഴൊക്കെ നമ്മൾ അൾത്താരയിലൂടെ പാസ് ചെയ്യുമ്പോഴും അവിടെ വെച്ചിരിക്കുന്ന സക്രാരിയെ വണങ്ങാതെ നമ്മൾ പാസ് ചെയ്ത് പോയിട്ടുള്ള ഒത്തിരി സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും.
അല്ലെങ്കിൽ അതേ രീതിയിൽ മലത്താര ബാലന്മാരാണെങ്കിൽ ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളോട് നമ്മൾ വേണ്ടത്ര ബഹുമാനമില്ലാതെ പെരുമാറുകയും അവിടെയുള്ള ഓരോ വസ്തുക്കളെയും നമ്മൾ ബഹുമാനം കൊടുക്കാതെ കടന്നു പോവുകയൊക്കെ ഇപ്പോൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തിനെതിരായ അല്ലെങ്കിൽ രണ്ടാം പ്രമാണത്തിനെതിരായ തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ദേവാലയത്തിൽ പോയി നമ്മുടെ വികാരി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് കുമ്പസാരിക്കണം, അച്ഛാ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന്. മാത്രമല്ല, ഇനി നമ്മളിത് ചെയ്യാതെയും കൂടെ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ധാരാളം കുരിശുപള്ളികളുണ്ട്. നമ്മൾ യാത്രകളിലൊക്കെ പോകുമ്പോൾ മിക്കവാറും ദേവാലയങ്ങൾ കാണാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒന്ന് വണങ്ങിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. നമ്മൾ കണ്ടെങ്കിൽ മിക്കവാറും രൂപത്തിന് തിരുരൂപത്തിന് മുൻപിൽ ഒന്ന് വണങ്ങിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകണം. അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു. നമുക്ക് കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ശാപവാക്കുകളുണ്ടല്ലേ. മുടിഞ്ഞു പോകട്ടെ, ഗുണം പഠിക്കാത്തവൻ, ഗുരുത്വമില്ലാത്തവൻ, തലയിൽ ഇടുത്തി വീഴും അല്ലേ. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന, നമുക്ക് വേറെയും ഒത്തിരി ശാപവാക്കുകളുണ്ടാവും അല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചീത്ത പദങ്ങളുണ്ട്. ഒപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ, നമ്മുടേതായ ഭാഷയിൽ, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ മാത്രം സംസാരിക്കുന്ന വളരെ മോശമായ അനേകം പദങ്ങളുമുണ്ട്. അവർക്ക് ഇതൊക്കെ നമ്മൾ ദൈവ പ്രമാണത്തിനെതിരായ ലംഘനമാണ്. നമ്മൾ രണ്ടാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് നടത്തുന്നത്. ശാപവാക്കുകൾ ഉരുവിടുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് എതിരായിട്ടാണ് നമ്മൾ ആ ശാപവാക്കുകൾ ഉരുവിടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ തെറ്റുകളും അത് നമ്മൾ പറഞ്ഞു കുമ്പസാരിക്കേണ്ട പാപങ്ങളുമാണ്. കാരണം അത് രണ്ടാം പ്രമാണത്തിന് എതിരാണ്. ഇനി നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങൾ വരുമ്പോഴും ഒന്ന് ഓർക്കുക, നമ്മൾ രണ്ടാം പ്രമാണം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. വേറെ ആരെങ്കിലും ഇതേ രീതി നമ്മളോട് പറയുമ്പോഴും ഓർക്കുക, അവരെ ഈ രണ്ടാം പ്രമാണം ലംഘിക്കുകയാണ്. അപ്പോൾ അവരെ പറഞ്ഞ് തിരുത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ കേട്ടിട്ടുണ്ടാകും ബ്ലാക്ക് മാസ് എന്നതിനെക്കുറിച്ചല്ലേ. ആ ഓർക്കുന്നുണ്ട് എവിടെയൊന്ന്? ആ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ആൽബിൻ സാറ് നമുക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിരുന്നു ബ്ലാക്ക് മാസ് അല്ലേ. ഓർക്കുന്നുണ്ടോ? ആ എന്താണ് ബ്ലാക്ക് മാസ്? നമ്മുടെ വിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പൂജയാണ്, അല്ലെങ്കിൽ സാത്താനെ സേവിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പൂജയാണ് ബ്ലാക്ക് മാസ് അല്ലേ. നമ്മുടെ രണ്ടാം പ്രമാണത്തിനെതിരായ ഏറ്റവും വലിയ തിന്മയാണത്. നമ്മുടെ കേരളത്തിലും ഇന്ന് അനേക സ്ഥലങ്ങളിൽ ബ്ലാക്ക് മാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവൃത്തികളിലൊക്കെ ഏതെങ്കിലും രീതിയിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക, അവരെ പറഞ്ഞ് തിരുത്തണം നമ്മൾ. ഇല്ല, നമ്മളെ കൊണ്ട് പറ്റുമല്ലേ. നമ്മൾ കുട്ടികളാണ്, സ്നേഹത്തോടെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മുതിർന്നവരെയൊക്കെ, നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ദൈവത്തിനെതിരായി ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അത് ദൈവത്തിനെതിരായ ഇല്ലെങ്കിൽ രണ്ടാം പ്രമാണത്തിനെതിരായ തിന്മയാണ് എന്നുള്ളത്. നമ്മുടെ വിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ട് നടത്തുന്ന ഓരോ പ്രവൃത്തിയും അത് ദൈവ സ്നേഹത്തിനെതിരായ പ്രവർത്തനമാണ്. ദൈവസ്നേഹത്തിനെതിരായ പ്രവർത്തനമാണ് പാപം അല്ലേ. അപ്പോൾ രണ്ടാം പ്രമാണം നമ്മൾ പാലിക്കപ്പെടണം. നമുക്കറിയാം, നമുക്കിനി മാമൂദീസ പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ടല്ലേ. ആ ഓരോരുത്തരും അവരവരുടെ മാമൂദീസ പേര് ഒന്ന് ഉച്ചത്തിൽ പറയാവോ? ആ നമുക്ക് നല്ല മാമൂദീസ പേരുകളാണ് നൽകിയിട്ടുള്ളത് അല്ലേ. ഏറ്റവും നല്ല വിശുദ്ധരുടെ, നല്ല ജീവിത മാതൃകയുള്ള വിശുദ്ധരുടെ പേരുകളാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത് അല്ലേ. അത് എന്തിനാണ് ഈ മാമൂദീസ പേരുകൾ? ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ വസ്തുവിനും ദൈവം പേരിട്ടിട്ടുണ്ട് അല്ലേ. അബ്രാമിനെ അബ്രാഹം എന്ന് ദൈവം പേര് കൊടുക്കുന്നു. യാക്കോബിന് ഇസ്രായേൽ എന്നാണ് ദൈവം കൊടുത്തിരിക്കുന്ന പേര്. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ദൈവനാമത്തിലുള്ള പേരുകളാണ് നമ്മുടെ മാമൂദീസ പേരുകൾ. അത് ആ വിശുദ്ധനെ വലിയ വിശുദ്ധി അറിഞ്ഞ് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ പേരുകൾ നൽകുന്നത്. നമുക്കറിയാം, നമ്മുടെ ചില സ്ഥാപനങ്ങളിൽ, വാഹനങ്ങളിലൊക്കെ നമ്മൾ വിശുദ്ധരുടെ പേരുകൾ ഇടാറുണ്ടല്ലേ. ആ വിശുദ്ധരുടെ പേരുകൾ ഇട്ടിട്ട് അവിടെ തിന്മയായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ, ഒരു കള്ളിഷാപ്പിന് സെൻറ് ജോസഫ് എന്ന് പേരിട്ടാൽ നമുക്കറിയാം അത് ഒരു തെറ്റായ പ്രവർത്തനമാണ് നടത്തുന്നതല്ലേ. നമ്മൾ ബസ് സർവീസുകളൊക്കെ കാണാറുണ്ട്, ജീസസ് സ്റ്റാൻഡ് വിട്ട് പോകട്ടെ എന്ന് ബസ് സ്റ്റോപ്പിൽ അറിയിപ്പ് കിട്ടും. ശരിക്കും നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു പാപമാണത്. നമ്മുടെ ബസ്സിന് ജീസസ് എന്ന് പേരിടുന്നതാണ്, പക്ഷേ ജീസസ് സ്റ്റാൻഡ് വിട്ട് പോകട്ടെ എന്നുള്ള പേര് കേൾക്കുമ്പോൾ അവിടെ ബാക്കിയുള്ളവർ അതിനെ തെറ്റിദ്ധരിച്ചാണ് പോകുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക.
ഒപ്പം നമ്മുടെ മാമോദീസ പേര്, നമ്മുടെ മാമോദീസ പേരിൻ്റെ വിശുദ്ധനെ, വിശുദ്ധിയെ നമ്മൾ പരിചയപ്പെടണം. എന്താണ് അവർ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? പലപ്പോഴും നമുക്കറിയാം നമ്മുടെ വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ചാർച്ചക്കാരുടെ പേരൊക്കെ ആയിരിക്കും നമുക്ക് മാമോദീസ പേരായിട്ട് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ആ വിശുദ്ധനെ, ആ വിശുദ്ധിയെ അറിഞ്ഞ് അവരുടെ ജീവചരിത്രം നമ്മൾ വായിക്കണം. അവരുടെ പ്രവൃത്തി എങ്ങനെയായിരുന്നു? അവർ ദൈവത്തോടെ ഏറ്റവും സ്നേഹത്തോടെ ആയിരുന്നു? ദൈവം അവർ ചെയ്ത പ്രവൃത്തികൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവരുടെ ജീവിത രീതിയിൽ ചരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് ഏറ്റവും സ്നേഹമുള്ളവരായിത്തീരുന്നത്. ഓരോ നിമിഷവും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. നമ്മുടെ നാവിൽ നിന്ന് അറിയാതെ പോലും ഒരു മോശം പദം പുറത്തേക്ക് പോകരുത്. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉണ്ടാവരുത് നമ്മളിൽ ഓരോരുത്തരും. ദൈവപ്രമാണങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ആഴ്ച നിങ്ങൾക്ക് ഞാൻ തരുന്ന വർക്ക് ഇതാണ്, നമ്മുടെ മാമോദീസ പേര് അറിയുകയും ആ പേരിൻ്റെ വിശുദ്ധനെ ഇല്ലേ വിശുദ്ധിയെ അവരുടെ ജീവചരിത്രം വായിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു നോട്ട് നിങ്ങൾ കുറിച്ച് വെക്കുകയും ചെയ്യണം. നമുക്ക് ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ എപ്പോഴും അത് ഉപകാരപ്രദമാകും. അപ്പം ഈ ഒരു വർക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. നിങ്ങൾ കണ്ണുകളൊന്നും അടയ്ക്കാവോ? കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഈശോയെ, സ്നേഹത്തോടെ ഞങ്ങൾ നിൻ്റെ തിരുമുമ്പിലായിരിക്കുന്നു. അങ്ങയെ അറിഞ്ഞ്, ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തിൻ്റെ നാമം എപ്പോഴും സ്നേഹത്തോടെ ഉച്ചരിക്കുവാനും ദൈവനാമത്തിനെതിരായ തിന്മകൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകുവാനും അങ്ങ് സഹായിക്കണമേ. ഈശോയെ അറിഞ്ഞ്, ഈശോയെ സ്നേഹിച്ച്, ഈശോയുടെ വാക്കുകൾ, ഈശോയെ എന്ന നാമം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ നാമം വിളിച്ചുകൊണ്ടല്ലാതെ ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ. ഈശോയുടെ നാമം എന്നും എനിക്ക് അനുഗ്രഹമായിരിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, അങ്ങയെ അറിഞ്ഞ് അങ്ങിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ജീവിതത്തിന് വിളക്കും വഴികാട്ടിയുമായിരിക്കട്ടെ. ഈശോയെ അറിഞ്ഞ്, ഈശോയുടെ നാമം അറിഞ്ഞ് ആ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഈശോയുടെ നാമം വിളിച്ചുകൊണ്ടല്ലാതെ ഒരു പ്രവൃത്തിയും ഞങ്ങളിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. ഈശോയുടെ നാമം എപ്പോഴും ഞങ്ങൾക്ക് സ്നേഹമായിരിക്കണമേ. ആ ഒരു നാമത്തിലൂടെ ഞങ്ങൾ ദൈവത്തെ അറിയുവാനും ദൈവരക്ഷ പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.